വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ജനാധിപത്യ രാഷ്ട്രത്തിന് അപമാനമാണ് പിണറായി സർക്കാർ എന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വടകര നഗരസഭ UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകനെ അംഗീകരിച്ച് മാനിച്ച് കൊണ്ടുവന്ന രാജ്യത്ത് ഇപ്പൊ അവരെ കേൾക്കത്തില്ല, അവരോട് സംസാരിക്കത്തില്ല. ഇത് അഹങ്കാരം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടെങ്കിലും ആകുമോ? അത് നരേന്ദ്രമോദി അവിടെയെങ്കിൽ പിണറായി വിജയൻ ഇവിടെ എന്താ കാണിക്കുന്നത്? എന്തൊക്കെയാ? നമ്മുടെ കേരളത്തിന് പോലും അപമാനമാണ്. സ്വർണ്ണ കള്ളക്കടത്തിന് ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്നു. ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ വിദ്യര് നീണ്ട ക്യൂ നിൽക്കുമ്പോൾ യോഗ്യതയില്ലാത്ത ആളെ വലിയ ശമ്പളത്തിന് നിയമിക്കുന്നു. പിന്നെ മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളൊക്കെ സുലഭമായി, അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ, നമുക്ക് അപമാനം വരുത്തിയ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ വിമർശനം വരുമ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പിന്മാറുകയാണ് എന്നല്ല പിണറായി വിജയൻ പറഞ്ഞത്. ഇത് പറയുന്നവരുടെ വാ മൂടിക്കെട്ടുക. മാധ്യമങ്ങൾക്കെതിരെ, പ്രതിപക്ഷത്തിനെതിരെ, ഗവൺമെന്റിനെ വിമർശിക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട കേസ് നിയമം കൊണ്ടുവന്നു. നിയമത്തിന് നിയമപ്രാബല്യം വന്നു ഗവർണർ ഒപ്പിട്ടപ്പോൾ. ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, ജയിലിൽ ഇടാം. പക്ഷേ കേരളത്തിൽ വലിയ എതിർപ്പ് വന്നപ്പോൾ അത് അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. എന്നാലും അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി. ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും വ്യക്തികളുടെ അവകാശവും ഒക്കെ പ്രസംഗത്തിലേ ഉള്ളൂ, പ്രഖ്യാപനത്തിലേ ഉള്ളൂ. അത് തങ്ങൾക്കെതിരായി വരുമ്പോൾ അതെല്ലാം നിഷ്പ്രഭമാകുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ പ്രകടനം കൂടി, നമ്മളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ പഴയ ഗാംഭീര്യം, പഴയ വീര്യം, പഴയ ആ സൗമ്യത, അത് നമുക്ക് വീണ്ടെടുക്കണം. ഇന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന വാർത്തകൾ നമുക്ക് ഗുണകരമല്ല. പണ്ട് കേരളത്തിൽ നിന്ന് പോകുന്ന വാർത്തകൾ എല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു. കേരളീയർ വിദ്യാഭ്യാസ രംഗത്ത് മുമ്പിൽ, ആരോഗ്യരംഗത്ത് മുമ്പിൽ, സാമൂഹ്യ സേവന രംഗങ്ങളിൽ മുന്നിൽ. ഇന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെല്ലാം അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് കേരളം മാറ്റിയിരിക്കുക. എല്ലാം അന്വേഷിക്കുക, എന്താ കാരണം ഗവൺമെൻറ്റിൻ്റെ ഓരോ നടപടി. ഇപ്പം ഇന്ന് സുപ്രീം കോടതി വിധി വന്നു. ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ക്രൂരമായ കൊലപാതകം CBIക്ക് വിടാതിരുന്ന എന്തുകൊണ്ടാണ്? പാർട്ടിക്കാരെ രക്ഷിക്കാൻ. അത് ശരിയാണോ? കോടതി ചെന്നാൽ ചോദ്യം ചെയ്യത്തില്ലേ? ഹൈക്കോടതി രണ്ട് പ്രാവശ്യം പറഞ്ഞു CBI അന്വേഷണം വേണം, എന്നിട്ട് കേട്ടില്ല. സുപ്രീം കോടതി പോയി. അപ്പോൾ കോടിക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് ഫീസ് കൊടുത്ത് ആ കേസ് നടത്തിയത് എന്തുകൊണ്ടാണ്? പാർട്ടിക്കാരെ രക്ഷിക്കാൻ. ഇതാണോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുൻഗണന ഉണ്ടാകേണ്ടത്? നമ്മുടെ ഗവൺമെൻറ്, കേരളത്തിൻ്റെ ഗവൺമെൻറ്, അത് കൊലയാളികൾക്കും കൊള്ളിവെപ്പുകാർക്കും മറ്റ് കള്ളക്കടത്തുകാർക്കും കൂട്ടു നിൽക്കുക, അതിന് എല്ലാ ഒത്താശയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. നമുക്ക് സമരം ചെയ്യുന്നതിനൊക്കെ പരിമിതിയുണ്ട്. എന്തും ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഗാന്ധിയൻ മാർഗത്തിലെ സമരേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ വോട്ടവകാശമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല സാരഥികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്നതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മോഡിയുടെ ഗവൺമെൻറ്റും പിണറായിയുടെ ഗവൺമെൻറ്റും ചെയ്യുന്നതിനെ കേരളം കാണുന്നതെങ്ങനെ? നമുക്കതിനോട് യോജിപ്പില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രഖ്യാപിക്കണം.
അതിന് നിങ്ങൾ ഒറ്റക്കെട്ടായി നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുമ്പോട്ട് വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പാലിയാട്ട് നടന്ന പരിപാടിയിൽ പി എസ് രഞ്ജിത് കുമാർ സ്വാഗതം പറഞ്ഞു. യു ഡി എഫ് ചെയർമാൻ എം സി വടകര അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പുറന്തോടത്ത് സുകുമാരൻ, കരീം നടക്കൽ എന്നിവർ ഹാരാർപ്പണം നടത്തി. ആശംസയർപ്പിച്ച കോട്ടയിൽ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഐ മൂസ, അഡ്വക്കേറ്റ് പി കുൽസോ, അഡ്വക്കേറ്റ് സി വത്സലൻ, എൻ ആർ അബ്ദുല്ല ഹാജി, സി കെ വിശ്വനാഥൻ, അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, ടി കേളു, എം പി അബ്ദുൽ കരീം, ടി വി സുധീർ കുമാർ, അഡ്വക്കേറ്റ് പ്രമോദ്, അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ, അഡ്വക്കേറ്റ് നിമാസ്, ടി നിജിത് നാരായണൻ എന്നിവർ സംസാരിച്ചു. ബിജോയ്ലാൽ നന്ദി പറഞ്ഞു. സിപിഐഎം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. എന്നാൽ ഇന്നത് കമ്മീഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നായി ആ പാർട്ടി അധപതിച്ചിരിക്കുന്നു. കേരളത്തിൽ സർവത്ര കമ്മീഷൻ. ഒരു മന്ത്രിയുടെ, ഒരു മന്ത്രിപുത്രന്റെ അടുത്ത കൂട്ടുകാരൻ, കൂട്ടുകാരി സ്വർണ്ണക്കണക്കെടുത്തിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നേരത്തെ നിയാസ് വക്കീല് പറഞ്ഞില്ലേ, 1 കോടി രൂപ ലോക്കർ എന്ന് വിളിച്ചു. എഴുന്നേറ്റ് കമ്മീഷൻ അറിയോ, ലൈഫ് മിഷൻ പദ്ധതി കിട്ടിയ കമ്മീഷൻ. ഈ നാട്ടിലെ പാവങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിക്കൊണ്ട് സർക്കാരും സ്പോൺസർമാരും കൊടുത്ത പണം, അതിന് ലൈഫ് മിഷൻ കമ്മീഷൻ, ലൈഫ് മിഷൻ പദ്ധതി സർക്കാരിന് വീതമില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്പോൺസേഴ്സുമാണ്. സ്പോൺസേഴ്സിനെ കണ്ടെത്തുന്നത് ശിവശങ്കറിന് സ്വപ്നം. അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുക. ആ കമ്മീഷൻ കിട്ടിയ പണമാണ് ബാങ്ക് ലോക്കറിൽ പിടിച്ചെടുത്തത്. അത് ലോക്കറിൽ വെച്ചുകൊണ്ട് കിട്ടി, അല്ലാതെ എത്ര കിട്ടാനുണ്ട്? പിന്നെ നിങ്ങൾ ആലോചിക്കും, കേരളത്തിന് മുമ്പ് നമ്മൾ കേട്ട് കണ്ടിട്ടോ, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വകുപ്പിൽ കൃത്രിമങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പ്. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ കൃത്രിമം നടന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് വകുപ്പ് പറയാണ്. അവ ധനകാര്യ മന്ത്രി പറയാണ് അത് വട്ടാണെന്ന്. ജനം പറയാ എല്ലാവർക്കും വട്ടാണ്. ഇന്നിപ്പോ പറയുന്നു ഐസക്കിൽ ഒറ്റപ്പെടുത്തിയാണ്. ഒരു കാര്യം ഉറപ്പല്ലേ, ഐസക് ഒറ്റപ്പെട്ടാലും പിണറായിക്ക് മുതൽ കിട്ടിയാലും കള്ളത്തരം നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തെറ്റുമില്ല, സത്യല്ലേ? വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസ് അഭിമാനപൂർവ്വം 27 വർഷം പിന്നിട്ടിരിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വേളയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സേവനങ്ങൾ ആഴ്ചകൾ തോറും വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ അവസരം. ഗൃഹനിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ കട്ടിലകളും ജാലകങ്ങളും തേക്ക്, ഇരുൾ, മലേഷ്യൻ ഇരുൾ എന്നിവയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ഫോൺ 8590448472. വാട്സ്ആപ്പ് നമ്പർ 8301907357.